ചൈനയും അമേരിക്കയും മറികടന്ന് ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം. ഇതെന്തൊരു മറിമായം, അമ്പരന്ന് ലോകം. ജി ഡി പി വളർച്ചയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഈ അപൂർവ നേട്ടം കൈവരിച്ചതിന് പിന്നാലെ 2022 ഇന്ത്യ മുന്നിലായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 2021 രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ വളർച്ച 9.5%. പക്ഷേ US, UK ഉൾപ്പെടുന്ന വികസിത രാജ്യങ്ങളുടെ ജി ഡി പി വളർച്ച ഇതിലും കുറവാണ് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് ഈ വിവരങ്ങൾ അടക്കമുള്ള റിപ്പോർട്ടുകൾ പ്രസിദ്ധമാക്കിയിരിക്കുന്നത്. 2021 UKയിലും USലും GDP വളർച്ച വെറും 7% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ കഴിഞ്ഞാൽ GDP വളർച്ചയിൽ മുൻപന്തിയിലുള്ളത് ചൈനയാണ്. ചൈനയിലെ നിലവിലുള്ള വളർച്ചാ നിരക്ക് 8.1%. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും GDP വളർച്ചയിൽ വളരെയധികം പിന്നിലാണ്. കൊറോണ പ്രതിസന്ധി കാരണം ആഗോളതലത്തിൽ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധികൾ GDP വളരെയധികം മോശമായി തന്നെ സ്വാധീനിച്ചുവെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. കൊറോണ പ്രതിരോധ വസ്തുക്കളുടെ ശേഖരണം, വിതരണം, വാക്സിൻ വിതരണം എന്നിവ ആഗോള സമ്പദ്ഘടനയെ വളരെയധികം തഴഞ്ഞിരുന്നു. രണ്ടാം തരംഗം ഉണ്ടാക്കിയ തിരിച്ചടിയും ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് നയിച്ചു. എന്നാൽ 2022 രാജ്യത്തിന്റെ GDP ശതമാനം 1% കുറയാൻ സാധ്യതയുണ്ടെന്നുള്ള IMF റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. പക്ഷേ ഇനി വരുന്ന വർഷങ്ങളിൽ ഇന്ത്യ ഒന്നാം സ്ഥാനം എന്ന പദവി കൈവിടില്ല എന്നാണ് ഇപ്പോഴുള്ള പ്രവചനങ്ങൾ. മാത്രമല്ല UKയിലെ GDP ശതമാനം 7.8% കുറയുമെന്നുള്ള പ്രവചനങ്ങളും നടക്കുന്നു. അമേരിക്കയിലെ വളർച്ചാ നിരക്കിലെ ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടാകും. 7 4.9% കുറയുമെന്നാണ് പറയുന്നത്. ചൈനയിലെ GDP ശതമാനം 5.7% കുറയുമെന്നും IMF കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം നേരത്തെ മുഡീസ് അനലിറ്റിക്സ് പ്രകാരം ഇന്ത്യയുടെ പ്രതീക്ഷിത GDP വളർച്ചാ നിരക്ക് 2021 കലണ്ടർ വർഷത്തിൽ 12% ഉയർത്തിയിരുന്നു. ഏഷ്യയിലെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയുടെ ദീർഘകാല സാധ്യതകൾ ഒരുപാട് അനുകൂലമായി പരിണമിച്ചെന്ന് റേറ്റിംഗ് ഏജൻസികൾ വ്യക്തമാക്കിയിരുന്നു. ഇതോടെ നേരത്തെ കണക്കാക്കിയ 9% നിന്ന് GDP വളർച്ചാ നിരക്ക് ഏജൻസികൾ ഉയർത്തുകയായിരുന്നു. പക്ഷേ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ വീണ്ടെടുക്കണമെങ്കിൽ വമ്പൻ വെല്ലുവിളി മുന്നിലുണ്ടായിരുന്നു. അതിൽ പ്രധാന വെല്ലുവിളി COVID-19 രണ്ടാം തരംഗം തുടരുന്നതാണെന്ന് മുഡീസ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെയെല്ലാം വകഞ്ഞുമാറ്റി ഒന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ കുതിച്ചെത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.